ലൈംഗികാരോപണം, പണം തട്ടിപ്പ്, ഫണ്ട് വകമാറ്റൽ. ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് ശേഷം കത്തോലിക്ക സഭയെ പ്രതിരോധത്തിലാക്കി മറ്റൊരു ബിഷപ്പ്. മൈസൂർ ബിഷപ്പിനെതിരെ മാർപ്പാപ്പയ്ക്ക് കത്തയച്ച് 37 വൈദികർ. കത്തിൽ ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ. മുൻ ബിഷപ്പ് ഫ്രാങ്കോ കത്തോലിക്ക സഭയ്ക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ഇതിന് പിന്നാലെ മൈസൂർ ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണം. ഇത് സംബന്ധിച്ച് മൈസൂർ അതിരൂപത ബിഷപ്പ് കെ എ വില്യമിനെതിരെ 37 വൈദികരാണ് മാർപ്പാപ്പയ്ക്ക് കത്തയച്ചത്. വില്യമും മറ്റൊരു വൈദികനായ ലെസി മോറിസും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് ഒരു യുവതി രംഗത്തെത്തിയിരുന്നു. യുവതിയുടെ തുറന്നു പറച്ചിൽ കാട്ടുതീ പോലെ പടരുകയും ഇടവകക്കാർ അത് പാടി നടക്കുകയും ചെയ്തു. ഇതോടെയാണ് സംഭവം പുറത്താകുന്നതും 37 അച്ഛന്മാർ രംഗത്തെത്തുകയും ചെയ്തത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബിഷപ്പ് വില്യം പറയുന്നത്. കേസ് രമ്യമായി പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അതിനിടെ മുംബൈ ആസ്ഥാനമായ അസോസിയേഷൻ ഓഫ് കൺസേൺ കത്തോലിക്സ് എന്ന സംഘടന ബിഷപ്പിനെതിരെ മൈസൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിക്കാരിയായ യുവതിയുടെ വീഡിയോ ദൃശ്യങ്ങളും പോലീസിന് നൽകിയിട്ടുണ്ട്. രൂപതയിലെ ഫാമിലി കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന യുവതിക്ക് നേരെയാണ് ലൈംഗിക പീഡന ശ്രമം ഉണ്ടായത്. ഫീൽഡ് വർക്കിന്റെ പ്രതിദിന റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപത ആസ്ഥാനത്ത് എത്തിയപ്പോഴാണ് ബിഷപ്പും വൈദികനും മോശമായി പെരുമാറിയത്. വൈദികൻ ലെസി മോറിസ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായാണ് ആരോപണം. ബിഷപ്പ് അപമര്യാദയായി പെരുമാറുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തതായി യുവതി പറയുന്നു. ബിഷപ്പും അച്ഛനും ഉപയോഗിച്ച ഭാഷയും വള്ളിപുള്ളി തെറ്റാതെ പരാതിയിൽ പറയുന്നുണ്ട്. വഴങ്ങിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരി പറയുന്നു. വില്യം ബിഷപ്പായി എത്തിയ 2017 മുതലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത്. 2018 താൻ ജോലി രാജിവെക്കുകയും ചെയ്തു. പുതിയ ജോലി സ്ഥലത്തും ബിഷപ്പിന്റെ ആളുകളെ തന്നെ പിന്തുടരുകയും ശല്യപ്പെടുത്തുകയും ചെയ്തതായി യുവതി പറയുന്നു. ലൈംഗികാരോപണത്തിന് പുറമെ സാമ്പത്തിക തട്ടിപ്പ്, ഫണ്ട് വകമാറ്റൽ തുടങ്ങിയ പരാതിയും ബിഷപ്പിനെതിരെയുണ്ട്. സഭയുടെ ഫണ്ട് ബിഷപ്പും കൂട്ടരും ചേർന്ന് വകമാറ്റിയതായും ആരോപണം ഉയരുന്നുണ്ട്. സഭയുടെ സ്ഥാപനങ്ങളിൽ നിയമത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും വൻതുക കോഴയായി വാങ്ങാറുണ്ട്. സ്വന്തമായി കാർ വാങ്ങുകയും പിന്നീട് അതൊരു യുവതിയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തതായും ബിഷപ്പിനെതിരെ ആരോപണമുണ്ട്. ബിനാമി പേരിൽ നിരവധി വസ്തുവകകൾ ബിഷപ്പ് സ്വന്തമാക്കിയതായും പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ ബിഷപ്പിനും ഭാര്യയും മക്കളും ഉണ്ടെന്നും നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ വൈദികർ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണെന്ന് മൈസൂർ ബിഷപ്പ് കെ എ വില്യം പറയുന്നു. രൂപതയെ ക്രൈസ്തവരെയും അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ ഗൂഢാലോചനയാണിതെന്ന് പരാതിക്ക് പിന്നിലെന്നും ബിഷപ്പ് ആരോപിക്കുകയുണ്ടായി. ആരോപണങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും മൈസൂർ രൂപതയെ സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലെത്തിക്കാനും ഭരണത്തിൽ സുതാര്യതയുണ്ടാക്കാനുമുള്ള നടപടികൾ തുടരുമെന്നും ബിഷപ്പ് വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം വത്തിക്കാനിൽ നിന്നും ഉചിതമായ നടപടി വരുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.